പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോ കൊല്ലത്തെ മഹിളാ കോൺഗ്രസ്സുകാര് ഞങ്ങളിപ്പോ നിൽക്കുന്നത് കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തില് വേസ്റ്റ് തരംതിരിക്കുന്നതിനായി ഈ സ്ഥലമാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അവർ പറയുന്നു. ഇത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്, കൊല്ലം കോർപ്പറേഷന്റെ കീഴിലുള്ള മാതൃ ശിശു സംരക്ഷണ കേന്ദ്രമാണിത്. ഈ കൊച്ചുകുട്ടികളും ഗർഭിണികളും കൊച്ചു കുഞ്ഞുങ്ങളും ഗർഭിണികളും ഒക്കെ ചികിത്സയ്ക്ക് വരുന്ന ഈ മാതൃ ശിശു കേന്ദ്രത്തിന്റെ ചിത്രം ഒന്ന് പ്രിയപ്പെട്ടവർ കാണണം. നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഇവിടെ ഒന്ന് വേസ്റ്റ് മാറ്റാൻ തയ്യാറാകുന്നില്ല. അതെല്ലാം മാതൃ ശിശു ക്ഷേമ മാതൃ ശിശു കേന്ദ്രത്തിലെ വേസ്റ്റ് ആണ് പ്രിയപ്പെട്ടവരെ ഈ കാണുന്നത്. ഇതാണ് ഈ കെട്ടിടം, അതിനോട് ചേർന്ന് വേസ്റ്റ്, ബാക്കി അപ്പുറത്തെ സൈഡ്. മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ ഇടതുവശമാണ്, വലതുവശമാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത്, ഇടതുവശമാണ് ഈ കാണുന്നത്. ഇത് മുഴുവൻ ഇതിന്റെ അപ്പുറവും ഇപ്പുറവും മുഴുവൻ അതിന്റെ ബാക്ക് സൈഡ് കണ്ടോ, മുഴുവൻ സ്ഥലവും ഈ മാലിന്യങ്ങൾ കൊണ്ട്, ഈ കോമ്പൗണ്ട് മുഴുവൻ മാലിന്യ കൂമ്പാരമാണ്. ആശുപത്രിയുടെ മുകളിൽ മുഴുവൻ മാലിന്യ കൂമ്പാരമാണ്. കൊതുക് പെരുകി ഡെങ്കിപ്പനി കൊണ്ട് ഇവിടെ ജീവിക്കാൻ വയ്യ, H1N1 പനി കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. അപ്പോഴാണ് അടുത്ത സ്ഥലം, അതിന്റെ ബാക്കി സ്ഥലം ഈ കോമ്പൗണ്ട് തന്നെയാണിത്. ഇവിടെയാണ് ഇതെല്ലാം പ്ലാസ്റ്റിക്കും അല്ലാത്തതും എല്ലാം കൊണ്ടിട്ടിട്ട് വേർതിരിച്ചതും വേർതിരിക്കാത്തതുമായ എല്ലാ മാലിന്യങ്ങളും കൊണ്ട് അട്ടിയിടുന്ന സ്ഥലമാണ് കൊല്ലം കോർപ്പറേഷന്റെ കീഴിലുള്ള കടപ്പാക്കടയിലുള്ള മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ. അതിന് തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ ഇതിന്റെ ഇരട്ടിയുണ്ട്, അത് പോട്ടെ. ഈ കോമ്പൗണ്ട് ഇല്ലെങ്കിൽ ഇതൊന്ന് ഒഴിവാക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലർക്ക് പിടിക്കുന്നില്ല. ഞങ്ങൾ മാറ്റത്തില്ല എന്നാ പറയുന്നത്, ഞങ്ങൾ ഇവിടെ ഇടുമെന്നാ പറയുന്നത്. അത് ഇടാന്ന് ശരിയാണോ എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക. കൊല്ലം നഗരത്തിൽ ഉടനീളം മാലിന്യം കൊണ്ട് പൊറുതി മുട്ടുന്നു. ഈ മാതൃ ശിശു കേന്ദ്രത്തിലെങ്കിലും അല്പശാപമോഷം വേണ്ടേ? കൊല്ലം നഗരസഭയുടെ മേയർ പ്രസന്ന ഏണസ്റ്റ് അഴിമതി നടത്തുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നു എന്നാണ് ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അവർക്ക് നിരവധി നിവേദനം കൊടുത്തിട്ട് പോലും ഒരു നടപടി എടുക്കുന്നില്ല. കൊല്ലത്തെ മാധ്യമങ്ങളിലൂടെ എല്ലാം വാർത്ത വന്നിട്ട്, പത്രമാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നിട്ട് പോലും ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാതെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, മാസത്തിലൊരിക്കൽ ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കുത്തിവയ്പ്പുണ്ട്, അല്ലാതെയുള്ള ചികിത്സകളുണ്ട്, ഒരു ചികിത്സയ്ക്കും ഒരു സാഹചര്യവും ഇല്ല. ഈ മാലിന്യ കൂമ്പാരം എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട സഹോദരിമാർ ഇന്ന് ഇവിടെ സമരം നടത്തി. ആ സമരത്തിൽ പങ്കെടുത്ത ഞങ്ങൾ എല്ലാവരും, ഈ സമരം ഒരു സൂചനാ സമരം മാത്രമാണ്. ലാസ്റ്റിക്ക് ചെന്നും ഈ സൂചന ഈ ചുറ്റുവട്ടത്തെല്ലാം ജനം തിങ്ങിപ്പാർക്കുകയാണ്. ആ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ നിക്ഷേപിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നത്. നമുക്കറിയാം മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് കുറ്റകരമാണെന്ന് ശക്തമായ നിയമം നിലനിൽക്കുന്ന പ്രദേശത്താണ്, രാജ്യത്താണ്, സംസ്ഥാനത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്നാണ് ഒരു മാലിന്യ അയലത്തൂടെ പോയാൽ കേസെടുക്കുന്ന നാട്ടില് കൊല്ലം കോർപ്പറേഷൻ കാണിക്കുന്ന ഈ ഏറ്റവും വലിയ ഗുരുതരമായ കുറ്റത്തിനെതിരെ നടപടിയെടുക്കാൻ പോലീസും ഇല്ല, സംവിധാനവും ഇല്ല. മഹിളാ കോൺഗ്രസ് വളരെ ശക്തിയായി ആവശ്യപ്പെടുന്നു, എത്രയും പെട്ടെന്ന് ഈ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്തേ മതിയാകൂ, ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വൻ പ്രക്ഷോഭ പരിപാടികളുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും. ഓഫീസ്
പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സമരത്തില് ഞങ്ങൾ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇപ്പോൾ പിൻവാങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ ഈ മാലിന്യം മാതൃശിശു കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തയ്യാറാകില്ലെങ്കിൽ വലിയ ഗൗരവമായ ശക്തമായ പ്രക്ഷേപങ്ങളുമായി മുന്നോട്ട് വരും. പ്രിയപ്പെട്ടവരുടെ എല്ലാം സഹകരണം ഉണ്ടാകണമെന്നുണ്ട്.